അഡ്ബോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആരംഭിച്ച ബോസ് കൃഷ്ണമാചാര്യമായിട്ടുള്ള സംഭാഷണം തുടരുന്നു. ബോസ്, നമസ്കാരം. കേരളത്തിലെ ബിന്നാലെ എന്ന് പറയുന്നത് 2012 വരെ ഒരു പുതിയ കാര്യമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ബിന്നാലെ കൊച്ചിയിൽ നടക്കുന്നത്. അതുവരെ നമുക്കറിയാവുന്നത് ട്രിനാലെ ആയിരുന്നു, ലളിതകലാ അക്കാദമിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ട്രിനാലെ ആയിരുന്നു. ബിന്നാലെയെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് കേരളത്തിൽ നടത്തണമെന്നുണ്ടാകുന്നതും അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങളും ഒക്കെ എന്താണെന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എല്ലാം ഒരു നിമിത്തമാണ് ഷെജു. ശ്രീ എം എ ബേബി മുംബൈയിൽ 2010 അദ്ദേഹം മെയ് മാസം 30 എൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമായിരുന്ന സമയം, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കലയെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, കല ഓക്ഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക കുട്ടികൾക്ക് അവാർഡായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്തയുമായിട്ട് ആണ് അദ്ദേഹം ആദ്യം വരുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്തു, ഇത് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓക്ഷൻ ഹൗസസായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും പൈസ റേസ് ചെയ്യുക, അതിന് അറ്റ്ലീസ്റ്റ് 2 സമയമെടുക്കും. അതുമല്ല, കലാകാരന്മാർ ഒരു തരത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒരു തരത്തിൽ ഓൾമോസ്റ്റ് 3-5 വർക്ക് ഞാൻ തന്നെ ഈ ചാരിറ്റി ഓപ്ഷനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം മിക്ക കലാകാരന്മാരും ഓപ്ഷനിൽ താല്പര്യമില്ലാത്ത കലാകാരന്മാരാണ്. ജീവിച്ചിരിക്കുന്ന കലാകാരന്മാർ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അവരുടെ വർക്കുകൾ ഓപ്ഷനിൽ വെക്കുക എന്നുള്ളത്. സംടൈംസ് അവരുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാക്കാം, പക്ഷേ സംടൈംസ് ഇറ്റ് ക്യാൻ കിൽ ദെയർ കരിയർ. അതുകൊണ്ട് ഓപ്ഷൻ ഈസ് നോട്ട് എൻ ഐഡിയൽ തിങ് ഫോർ എ ലിവിങ് ആർട്ടിസ്റ്റ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം സാധാരണ ചോദിക്കുന്ന പോലെ എപ്പോഴാ വന്ന്, എങ്ങനെയാ പോകുന്നത്, എപ്പോഴാ പോകുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. വ്യത്യാസം അതിരാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നത് സാർ? താമസിക്കുന്നത് വാശി എന്ന് പറയുന്ന സ്ഥലത്താണ്, വിച്ച് ഈസ് എൻ്റെ സ്ഥലം ബോറിവലി എന്ന് പറയുന്ന സ്ഥലം. 1.5 യാത്ര ചെയ്യണം അവിടെ എത്താനായിട്ട്. അപ്പം അദ്ദേഹം എന്നെ വൈകിട്ടാണ് കാണാൻ വന്നത്. പിന്നെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, വൈ ഡോണ്ട് യു സ്റ്റേ ബാക്ക്, വിൽ ഡ്രോപ്പ് യു ടു ദ എയർപോർട്ട് ആൻഡ് ഐ വിൽ ഇൻട്രൊഡ്യൂസ് സം ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ കണ്ടംപററി ആർട്ടിസ്റ്റ്. അവരെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മലയാളികളാണ്, അവരെ നാട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം, പക്ഷേ അവർ ലോകത്തെ അറിയപ്പെടുന്ന മലയാളി കലാകാരന്മാരാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ടി വി സന്തോഷ്, ജ്യോതി ബാസു, പിന്നെ റിയാസ് കോമി, ഈ 3 പേരാണ് നമ്മുടെ. ജിതീഷ് കല്ലാട്ടും ബോറിവല്ലിക്കാരനായിരുന്നു, നൗ ഹീ ലിവ്സ് ഇൻ, ആ സമയത്ത് ബാൻഡ്രയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഈ 3 പേരും ഞാൻ വിളിച്ചിരുന്നു. ടി വി സന്തോഷം അന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരത്തെ സംസാരത്തിൽ അപ്പം അദ്ദേഹം ഡിന്നറിന് ക്ഷണിക്കുകയും നമ്മൾ ആ ഡിന്നർ സ്പേസിൽ വെച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ അദ്ദേഹം ഹീ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക്. അപ്പം നമ്മളുടെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കലാകാരന്മാരാണ്, മലയാളികൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ക്യാൻ ബി ഡൺ ഫോർ കേരള, കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്, കലാലോകത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത്. റിയാസ് പറഞ്ഞു, ബോസ് ഓൾറെഡി ഡൺ ദാറ്റ്. ഡബിൾ എൻഡേഴ്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു, ക്യൂറേറ്റർ ഷോസിനെ പറ്റി. അപ്പം പിന്നീട് റിയാസൊക്കെ ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്, അന്ന് മെയ് മാസം 30 പറഞ്ഞൊരു കാര്യമാണ് ബിന്നാലെ എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ടത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, വൈ ഡോണ്ട് യു ബോത്ത് ഓഫ് യു കം ഡൗൺ ടു ട്രിവാൻഡ്രം, ഡിസ്കസ് ഇറ്റ് വിത്ത് ഗവൺമെൻറ് ലെവൽ. അതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം സംസാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അതായത് ഡോക്ടർ വേണുവിനെയാണ് ആദ്യം കണ്ടത്. ഡോക്ടർ വേണു പറഞ്ഞു, ബോസ് യു നോ ദാറ്റ് ഇന്നു കേരള ഗവൺമെൻറ്റിലെ സാംസ്കാരിക ഇതിന് വേണ്ടിയിട്ട് മാത്രം അത്, ഹി വാസ് എ കൾച്ചർ സെക്രട്ടറി ആസ് വെൽ ആസ് ടൂറിസം സെക്രട്ടറി, വിച്ച് വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ ദാറ്റ് സെൻസ്. രണ്ടും
അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനെല്ലാത്തിനും കൂടി ഉള്ള സമ്പത്ത് എന്ന് പറയുന്നത് 7 കോടി രൂപയും കണ്ടോ, 6 or 7 കോടി രൂപ 2010 അപ്പോൾ അന്നത്തെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ പ്രഭാത് പട്നായിക്കിനെ കാണുന്നു, നമ്മൾ ചർച്ചകൾ ചെയ്യുന്നു. ഐ യൂസ് ടു റൺ എ ഗ്യാലറി ഇൻ ബോംബെ. ആ സമയത്ത് എൻ്റെ അസിസ്റ്റൻറ്റുമാരോട് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ടു കോൾ അപ്പ് ഓൾ ദ പീപ്പിൾ ഫ്രണ്ട്സ് അറൗണ്ട് ദ വേൾഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ്, എത്ര കോസ്റ്റ് വരും ഒരു ബിനാലെ നടത്താനായിട്ട്, എൻ്റെ റിപ്പോർട്ടുകളൊക്കെ സ്റ്റഡി ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഓൾസോ ഐ നമ്മൾ പേഴ്സണലി ഐ കോൾഡ് സം ഓഫ് ദ ബെസ്റ്റ് ക്യൂറേറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്. അതിലും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞ് ഹാൻസ് ഉൾറിക് ഓബ്രിസ്റ്റ്, പിന്നെ തിയറി റസ്പയൽ. തിയറി റസ്പയലാണ് ലിയോൺ മ്യൂസിയം അതുപോലെ തന്നെ ലിയോൺ ബിനാലെ സ്റ്റാർട്ട് ചെയ്ത ആൾ. അതുപോലെ തന്നെ ഡോക്ടർ യൂമലി പ്രസിഡൻറ്റ്, ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ബിനാലെ ഫൗണ്ടേഷൻ, ഈസ് ഓൾസോ സ്റ്റാർട്ടഡ് ഗോഞ്ചു ബിനാലെ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ പേഴ്സണലി സംസാരിക്കുകയും ലിവർപൂൾ ബിനാലയുടെ ഈണോ എത്രയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 13 million euro ആണ് അവർ ചിലവാക്കിയുണ്ട്, വിച്ച് ഈസ് മോർ ദാൻ 100 crore. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ, എൻ്റെ അസിസ്റ്റൻ്റ് ഷിവസ് ഫ്രം പാരീസ് എലിസ് ഫോസ്റ്റർ എന്ന് പറഞ്ഞ, അവരോട് പറഞ്ഞു യു മേക്കപ്പ് യുനോ എന്താണ് റിപ്പോർട്ട് തയ്യാറാക്കുക, ദെൻ വിൽ ഗോ ടു കേരള. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രഭാത് പട്നായിക്ക് ഇവിടെ പറഞ്ഞത്, ബോസ് വെൻ ഡു യു വാണ്ട് ടു ഡു ദി ഷോ, പെട്ടെന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹം. ബിനാലി എന്ന് പറഞ്ഞാൽ 2 വർഷത്തിലൊരിക്കലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു 2 വർഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ആലോചിക്കാവുന്നതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മളും ഈ വ്യൂവർ സോ യു വാണ്ട് ടു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, അങ്ങനെയുള്ളൊരു ഈ സ്റ്റാർട്ടഡ് വർക്കിംഗ് വാണിറ്റ്. പിന്നെ അങ്ങനെയാണ് ആശീർവദിക്കുന്നത്. മുംബൈയിലാണ് ബേബി സാറുമായിട്ട് ചർച്ച ചെയ്തിട്ട്, അന്ന് കോടിയേരി സാറായിരുന്നു ടൂറിസം മിനിസ്റ്റർ, ഡോക്ടർ തോമസ് ഐസക് ഫൈനാൻസ് മിനിസ്റ്റർ, എല്ലാവരും ഒരു തരത്തിൽ ഒരു വിഷണറി കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. ഡോക്ടർ തോമസ് ഐസക് അന്നേ അറിഞ്ഞിരുന്നു ഹി ഫെൽറ്റ് ദാറ്റ് ദിസ് ക്യാൻ ബ്രിങ് ഇൻ്റർനാഷണൽ ഇക്കണോമി ടു ദ സ്റ്റേറ്റ്. നമ്മൾ കൾച്ചറൽ ഇക്കണോമി പറ്റി സംസാരിക്കാറില്ല. കൾച്ചറൽ ഇക്കണോമി കലാകാരന്മാർ പറയുന്നത് തെറ്റാണെന്ന് ധരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയാണ്. നമ്മളെ വിളിക്കുന്നത് അതുപോലെ തന്നെയുള്ള കോർപ്പറേറ്റ് കലാകാരൻ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു നോ വാട്ട് ഈസ് കൾച്ചറൽ ഇക്കണോമി. ഇക്കണോമി എന്ന് പറയുന്നത് തന്നെ മൂലധനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന കലാകാരന്മാർ അറിഞ്ഞിരിക്കുന്നു. ആരാണ് നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത്, ആരാണ് നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകുന്നതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മൂലധനത്തെക്കുറിച്ച് സംസാരിക്കാത്ത ആളാണ്, വായിക്കാത്ത കലാകാരന്മാരുണ്ടാവരുതെന്നുള്ള അഭിപ്രായക്കാരൻ കൂടിയാണ്. ഈ കൾച്ചറൽ ഇക്കണോമിയെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ സ്വയമായിട്ട് എനിക്ക് ഒരു ഉണ്ടാകുന്നൊരു ഡൗട്ടുണ്ട്. അപ്പം 7, 8 or 10 crore മുടക്കിയിട്ട് ഒരു ബിനാലെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫിനാൻഷ്യലി എന്താണ് അതിൻ്റെ റിട്ടേൺസ്? കൾച്ചറൽ ഇക്കണോമിയെ കുറിച്ചിട്ടുള്ള ഇക്കണോമിക് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് അർബൻ ഡിസൈൻ കളക്റ്റീവ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. കൊച്ചി ബിനാലെ കുറിച്ചിട്ട് 2-3 പ്രാവശ്യം ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഷീസ് എൻ ആർക്കിടെക്ട് ഫ്രം സ്റ്റഡീഡ് ആൻഡ് വർക്ക്ഡ് ഇൻ ദ യു എസ്. ഷീസ് ബേസ്ഡ് ഔട്ട് ഓഫ് ചെന്നൈ. ഓൾസോ KPMG ഈസ് ഡൺ എ റിപ്പോർട്ട് ഓൺ കൊച്ചി മിസ്സിസ് ബിനാലിസ് റിപ്പോർട്ട്. ആൻഡ് ഓൾസോ ദർ ഈസ് എ ബുക്ക് പബ്ലിഷ്ഡ്, ബുക്കിൻ്റെ പേര് ദ ഇന്ത്യൻ ബിനാലെ എഫക്റ്റ് എന്നാണ്. ലോകത്തിലെ ഒരു ബിനാലയ്ക്ക് പോലും ഇത്രയും എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി റൈറ്റിംഗ് അബൌട്ട് കൊച്ചി ബയനൽ. അപ്പോൾ അത് കൊച്ചി ബയനൽ ഉണ്ടാക്കിയത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, അത് ഇൻക്രെഡിബിളാണ്. നമ്മൾ അതിൻ്റെ ഇക്കണോമിയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഒരു ചായക്കടക്കാരന് തുടങ്ങി, ഹോം സ്റ്റേക്കാർ തുടങ്ങി, ഹോട്ടലിയേഴ്സ് തുടങ്ങി, എയർലൈൻസ്, റെയിൽവേസ്, ഓൾ ദീസ് പ്ലേസസ് ദർ ഇസ് കണക്റ്റഡ്. ദിസ് ഇക്കണോമി കംസ് ത്രൂ ദാറ്റ്. ഹൗ മെനി പ്രൈവറ്റ് ജെറ്റ് ഡ്യൂരിങ് ദ ടൈം ബിനാലെ
ലാൻഡഡ് ഇൻ കൊച്ചി. ഇതെല്ലാം എക്കണോമിക് സ്റ്റഡീസിൽ വരുന്നതാണ്. എത്ര ചായക്കടക്കാരനും അല്ലെങ്കിൽ പുതിയ പുതിയ വ്യവസായങ്ങൾ എന്താ, ചെറിയ പോപ്പ് അപ്പ് ഷോപ്സ് വരുന്നുണ്ട് ഫാഷൻ്റെ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ. ആർട്ട് ഗാലറീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം. പക്ഷെ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് വി ദാറ്റ് ഇസ് ദ എക്കണോമി. There is tangible and intangible wealth coming to Kerala. Kerala ലോകത്തെ അറിയപ്പെടുന്നു ഏഴാമത്തെ നമ്പർ ആവാനുള്ളൊരു, ചിലപ്പോഴൊക്കെ 25 ഡെസ്റ്റിനേഷൻ ടു ഗോ ടു ഇൻ ദ വേൾഡ്. നാജിയോ, നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ, അവർ നാജിയോ ഒരു പ്രാവശ്യം കൊടുത്ത് ഏഴാം സ്ഥാനമാണ് കേരളത്തിന്. അതിന് അവർ എഴുതിയിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് സ്പേസസിൽ ഒരു കണ്ടംപററി ഫെസ്റ്റിവലിലെ കൊച്ചി മ്യൂസിക് ബിനാലെ നടക്കുന്നത് കൊണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ഊന്നി പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് ആ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം നമ്മുടെ സ്റ്റേറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം ഓൾസോ ക്യാൻ അച്ചീവ് സം കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ. ഐ ബിലീവ് ഫെസ്റ്റിവൽസ് ക്യാൻ ബ്രിങ് ഇക്കണോമി. വേൾഡിൽ ട്രാവലേഴ്സ് ദേ ഡോണ്ട് ട്രാവൽ. അടുത്ത മാസത്താണ് ബിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടില്ല. They plan much ahead their travel plans. Museum of Modern Art in Dalkaru Ararindu, you know, Tate Modern, all curators, director thodangi curators list, adhuvala thanna Chicago Institute, Art Institute of Chicago la padipikkunna adhyapakarum vidyarthikalum ella thavaneyum nammalodu choikkunna kaaryam ennaanu binale, ee varsham binale undo. So that is part of their educational thing. നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 1968 നമ്മുടെ ട്രിനാലെ ഡൽഹിയിൽ ആരംഭിക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലളിത്കൽ അക്കാദമി സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ മുൽക്കർ രാജ് ആനന്ദിൻ്റെ നേതൃത്വത്തിലാണ് ആ സമയത്ത് ട്രിനാലെ വരുന്നത്, 3 വർഷത്തിലൊരിക്കൽ. അൺഫോർച്ചുനേറ്റ്ലി it fell apart because of the bureaucratic work. എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒറിജിനൽ ആർട്ട് വർക്ക് എന്തിനാണ് ബിനാലെ, ഒറിജിനൽ ആർട്ട് കാണുവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന, അത് ആർക്കിടെക്റ്റുകൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ ബിനാലെ കാണാൻ വരുന്നുണ്ട്. നമ്മൾ ട്രെയിൻ പിടിച്ചിട്ടാണ് അന്നൊക്കെ ഡൽഹിയിൽ പോയി തണുപ്പത്ത് ഈ ട്രിനാലയൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ദാറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് പീരിയഡ്. നമ്മൾക്ക് അധികം നല്ല ഗ്രേറ്റ് വർക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രിനാലയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് എ ക്യൂറേറ്റഡ് ട്രിനാലെ. ഇറ്റ് വാസ് ദാറ്റ് യു നോ ഗവൺമെൻറ് സെൻഡ് ഔട്ട് ഇൻവിറ്റേഷൻ ടു എംബസീസ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ 10-40 കൺട്രീസിൽ നിന്ന് വർക്കുകൾ ആ കൺട്രിയിലെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ആളുടെ വർക്ക് അയക്കുന്നു. There was no curation or kind of edited section. But here it is, everything is decided by the curator, not by me. But the curator is the boss of an exhibition. But the foundation's boss is the president. It's like that. ഞാൻ വേറെ ചോദിക്കാം. ഇന്ന് ഇന്ത്യയിലെ ബിനാലെ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഫൈൻ ആർട്സ് കോളേജ് ഉള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് 5 ഫൈൻ ആർട്സ് കോളേജ് ഉണ്ട്. ഒരു കൊല്ലം തന്നെ അതുകൊണ്ട് ഒരു 10-200 വിദ്യാർത്ഥികൾ കലാകാരന്മാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഇപ്പോഴത്തെ ഒരു ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ഷോസ് നടക്കുന്നുണ്ട്. ബിനാലെ മുതൽ വളരെ ചെറിയ ഷോസ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഷോ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കലാകാരന്മാർക്ക് ഒരു ഷോ ചെയ്തിട്ട് വർക്ക് വിറ്റിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടില്ല. ധാരാളം ഷോസ് നടക്കുന്നുണ്ട്, അപ്രീസിയേഷൻ നടക്കുന്നുണ്ട്, അവർക്ക് മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കല ചെയ്തുകൊണ്ട് തന്നെ ഒരു കലാകാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവർ മറ്റെന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇവർ കമ്മീഷൻ വർക്ക് ചെയ്യണം, ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? അത് പാരീസിലായാലും ന്യൂയോർക്കിനായാലും ലണ്ടനിലായാലും സെയിം കഥകൾ തന്നെയാണ്. അവിടെ കൂടുതൽ ഗാലറീസ് ഉണ്ട്, മ്യൂസിയങ്ങളുണ്ട്, സ്പേസസ് ഉണ്ട്. അതെല്ലായിടത്തും ഒരു കഥ തന്നെയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. ഞാൻ
ഞാനും ജിതീഷ് കല്ലാട്ടും 2013 ആനുവൽ ഷോ കാണാനായിട്ട് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പോയിരുന്നു. അത് റിസർച്ചിൻ്റെ ഭാഗമായിരുന്നു. ജിതീഷിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഐ സെഡ് യു നോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദി സ്റ്റുഡൻസ് വർക്ക്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ്റെ വർക്ക്, ഉണ്ണികൃഷ്ണൻ സി, അദ്ദേഹത്തിൻ്റെ വർക്ക് ഇവിടെയുണ്ട്, ഉണ്ണികൃഷ്ണൻ സിയുടെ വർക്ക് കാണുന്നത്. ഷി വാസ് ഇൻ ദ 20s. ആ വർക്ക് എക്സിബിറ്റ് ചെയ്യുന്നു, നമ്മൾ ബിനാലയിൽ എക്സിബിറ്റ് ചെയ്യുന്നു. വലിയ ലാർജ് സ്കെയിലാണ് എക്സിബിറ്റ് ചെയ്തത്. ആ വർക്കുകൾ കണ്ടത് ഷെയ്ഖ് ഹൂർ അൽ കാസിമി ഫ്രം ഷാർജ. ഷാർജ ബിനാലെ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ്, ഇൻ്റർനാഷണൽ ബിനാലെ യുടെ പ്രസിഡൻറ്റും കൂടിയാണ് ഷെയ്ഖ് ഹൂർ അൽ കാസിമി. റൂളറിൻ്റെ മകൾ കൂടിയാണ്. ഷി കെയിം ടു കൊച്ചി. അവരുടെ കൂടെ വന്നത് യുക ഹസഗാവ, ലോക പ്രശസ്തയായിട്ടുള്ള ക്യൂറേറ്റർ. അവരായിരുന്നു ഷാർജ ബിനാലെ ക്യൂറേറ്റ് ചെയ്തത്. അപ്പോൾ ഷാർജ ബിനാലെ ക്യൂറേറ്റർ പിക്ട് അപ്പ് ഉണ്ണികൃഷ്ണൻസ് വർക്ക്, എക്സിബിറ്റഡ്. ഷാർജ ബിനാലെ ഫൗണ്ടേഷൻ ഉണ്ണികൃഷ്ണൻ്റെ വർക്ക് വാങ്ങുന്നു, ഫൗണ്ടേഷൻ വാങ്ങുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ ഓപ്പർച്യൂണിറ്റീസ് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം കിട്ടുന്നു. അങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ഉള്ള ഈ ഗ്യാലറിയും ഒരുപക്ഷെ മറ്റുള്ള സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ദെർ ആർ കളക്ടേഴ്സ് കമ്മിങ് ഇൻ ദേ മൈറ്റ് പീപ്പ് ഇൻ ടു യുനോ ഗ്യാലറീസ്. സ്റ്റുഡൻസ് പഠിക്കുന്ന സ്പേസിൽ നിന്ന് ഒരുപക്ഷെ സ്റ്റുഡിയോസ് കണ്ടെന്ന് വരാം. കണ്ടിട്ടുള്ള മിനിസ്റ്റർ പോയി കണ്ടിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഫൈനാൻസ് മിനിസ്റ്റർ വന്നപ്പോൾ അദ്ദേഹം തീർന്നു നോക്കിയത്. വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് ഇൻട്രഡാക്ഷൻ, പുറത്തു നിന്നുള്ള അകത്തേക്കുള്ള ഒരു ഇൻട്രഡാക്ഷൻ ഗിവ്സ് ദം കോൺഫിഡൻസ്. അതിന് നമ്മൾ വർക്കുകൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും ഒരാളെയും പുഷ് ചെയ്ത് കലാകാരനാക്കാൻ പറ്റത്തില്ല. നമ്മൾ വർക്കുകൾ ചെയ്യുക, കാണിക്കുവാനുള്ള സ്പേസസ്സാണ് നമ്മൾ തീർക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ നിന്ന് ഓൺലൈനിലായിട്ട് കുറച്ച് വർക്കുകൾ എനിക്ക് ഈ ഷോയിൽ നിന്ന് തന്നെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോർ ദം ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിയലി ഗിവിങ് ദം കോൺഫിഡൻസ് ആൻഡ് ഡയറക്റ്റ്ലി അവർക്ക് അവരുടെ വർക്കുകൾ വിൽക്കുകയാണെങ്കിൽ അവർക്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സംഭാവന ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് സ്പേസസ് ഫോർ എക്സിബിഷൻ. കോളേജസ് ഉണ്ടാവുന്ന നല്ല കാര്യമാണ്. ഞാൻ സജസ്റ്റ് ചെയ്തൊരു കാര്യം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ദിസ് ഇസ് ഫാന്റാസ്റ്റിക്, കോളേജിൽ ഒരു നല്ലൊരു ഗ്യാലറി സ്പേസ് വരുന്നു, മറ്റുള്ള കോളേജുകൾക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യമാണ് എന്നുള്ള രീതിയിൽ. ആനുവൽ ഷോസിന് അതൊന്നും വി ക്യാൻ മേക്ക് ഇറ്റ് എ ഫാന്റാസ്റ്റിക് തിങ് ഫോർ സ്റ്റുഡൻസ്. അവരെ എല്ലാവരും വിളിച്ച് കാണിക്കണം, അതുപോലെ തന്നെ അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ എല്ലാ കോളേജിൽ നിന്നും പുറത്തു വരുന്ന കുട്ടികൾക്ക് അവർക്ക് അറിയത്തില്ല ഹൗ ടു റൈറ്റ് എ പ്രപ്പോസൽ ഫോർ എ ഗാലറി, ഹൗ ടു ഷോ ടു എ ക്യൂറേറ്റർ. ഒരു ക്യൂറേറ്ററിന് എങ്ങനെയാണ് ഒരു നമ്മളുടെ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ക്യൂറേറ്റേഴ്സ് ആരാണെന്ന് അറിയത്തില്ല. മ്യൂസിയങ്ങളുടെ പ്രസക്തി അറിയത്തില്ല. എന്തെല്ലാം തരത്തിലുള്ള മ്യൂസിയങ്ങളാണുള്ളത് എന്നറിയത്തില്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകാൻ പറ്റിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ബ്ലെസ്സിങ് ടു ദ സ്റ്റുഡൻസ് ഓഫ് ട്രിവാൻഡ്രം. ഇങ്ങനത്തെ സ്പേസ് കിട്ടുന്നു മറ്റുള്ള സ്റ്റുഡൻസിനും, മറ്റുള്ള കോളേജിലും 5 കോളേജിലും ഉണ്ടാവണം, 4 കോളേജസിലും ഉണ്ടാവണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. ഐ തിങ്ക് ഇന്ന് നമ്മൾ വർക്കുകൾ കാണിക്കുന്ന കാര്യത്തിലും വർക്കുകൾ ഞാൻ പഠിക്കുന്ന സമയത്തും ഗോൾഡ്സ്മിത്സ് കോളേജിൽ നമ്മളെവിടെ വർക്ക് ചെയ്യുന്നു ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽസ് നടന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിൻ്റെ വർക്കുകൾ കാണിക്കുവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അവരുടെ സ്റ്റുഡിയോ തന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആവുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം. കാരണം വരുന്ന ആൾക്കാരെ കാണാനുള്ളൊരു ശല്യം ചെയ്യാത്ത രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നത് നന്നായിരിക്കും. ഐ തിങ്ക് ഇനോ ലൈക്ക് നമ്മളുടെ നാട്ടിൽ പേട്രൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കളക്ടേഴ്സ്, ആർട്ട് കളക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇനിയും വരും. കുറച്ച് സമയം എക്സിബിഷൻ ഉണ്ടെങ്കിൽ ഇനിയും കളക്ടേഴ്സ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ഞാൻ ബ്യൂറോക്രാറ്റ്സിനെയും വിളിച്ച് കാണിക്കുന്നുണ്ട് ഈ സ്പേസിൻ്റെ പ്രാധാന്യം. അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണേണ്ടതുണ്ട്. നമ്മുടെ
കലാലോകം കാണുന്നത് പോലെ തന്നെ സാംസ്കാരിക ലോകം കാണുന്നത് പോലെ തന്നെ മറ്റുള്ള പ്രാക്ടീഷണേഴ്സും മറ്റുള്ള ബ്യൂറോക്രാറ്റ്സും ഡിപ്ലോമാറ്റ്സും കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വന്ന് കാണുകയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ നമുക്കിത് ഇതിനെക്കുറിച്ചിട്ട് യൂണോ നല്ല നല്ല മാഗസിനുകളിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇത് പെട്ടെന്നാകുമ്പോൾ പത്രങ്ങളിൽ മാത്രം ന്യൂസ് കൊടുക്കുന്ന ഒരു രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സോ മെനി പോസിബിലിറ്റീസ്. ഇവിടെ ഒരു പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാവിദ്യാർത്ഥികളോട് ഓസിൻ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്നത് ഡോണ്ട് ഗിവ് അപ്പ് യുവർ ദാറ്റ് ഇൻക്വിസിറ്റീവ്നെസ് ടു നോ അബൌട്ട് തിങ്സ്. നമുക്കറിയണം എന്നുള്ള താല്പര്യം എപ്പോഴും ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ഷുഡ് ബി ദയർ. ദോണ്ട് പാഷൻ യു ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട് വാട്ട് എവർ യു ഡു. Don't think about finances when you work. That will ningalu creative aayittulla aalaanengil workal cheyya nu mathram njan parayam. Workal cheyan sambathilla nu parayunna aalkarod parayanullathu crayon kondu paperil varachalum kalayanu. Material vaangan paisilla nu parayunna aalkarod enikku parayanulla adu I learned it from Akbar Padamsi. Akbar Padamsi odu njan innu I was very lucky, you know, to meet incredible artists. I used to go to their studio. ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എൻ എൻ രമസൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവർ അദ്ദേഹത്തെ പോയി കാണണം, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി സംസാരിക്കണം. അതുപോലെ തന്നെ ഇവിടെ എൻ എൻ രമസൻ വന്ന സമയത്ത് അദ്ദേഹത്തുമായിട്ട് സംസാരിക്കണമായിരുന്നു. അതുപോലെ തന്നെ കാനായി കുഞ്ഞരാമൻ ഈസ്യർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കാണുക, സംസാരിക്കുക, കലാലോകത്തെക്കുറിച്ച് അറിയുക. ആ സംവാദം ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. കുട്ടികൾ ഞാൻ പഠിച്ചത് പഠിക്കുന്ന സമയത്ത് കെ ജി സ്കൂൾ ഓഫ് ആർട്ടിൽ മൈ കഫറ്റേരിയ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ആർക്കിടെക്ചർ സ്റ്റുഡൻസ് വരുന്നു, അപ്ലൈഡ് ആർട്ടിലെ സ്റ്റുഡൻസ് വരുന്നു, ഫൈൻ ആർട്സിലെ സ്റ്റുഡൻസ് വരുന്നു. ഇവിടെയാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് വെരി ക്ലോസ് ബൈ, യു ഷുഡ് ഗോ ടു യൂണിവേഴ്സിറ്റീസ്. നമ്മൾ ആ കണക്ട് ഐ തിങ്ക് യു നോ ദേ ഷുഡ് കണക്ട് ടു ഈച്ച് അതർ ആൻഡ് ക്രിയേറ്റ് എ കൺവെർസേഷൻ സ്പേസ്. നല്ലൊരു കഫറ്റീരിയ നമ്മളുടെ കോളേജിലിൻ്റെ ആവശ്യമാണ്. ആക്ച്വലി ദാറ്റ് ഗിവ്സ് സോ മച്ച് ഓഫ് സ്പേസ് ഫോർ കൺവെർസേഷൻ. എനിക്ക് വേറൊരു കാര്യം, ഇപ്പം ബോസ് ഇപ്പം ഫിനാൻസ് അല്ലെ പൈസ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു, ചാർക്കോൾ അല്ലെങ്കിൽ ക്രയോൺസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കരുത്. ഞാൻ അക്ബർ പദംശ എന്നോട് പറഞ്ഞതാണ് അന്ന്, അക്ബർ പറഞ്ഞത് ബോസ് യു ഹാവ് എ ക്രയോൺ, യു ഹാവ് എ ന്യൂസ് പ്രിൻറ്റ് പേപ്പർ, ദാറ്റ്സ് എനഫ് ടു മേക്ക് ആർട്ട്. അത് നമ്മളുടെ കമ്മിറ്റ്മെൻറ്റാണ് ആദ്യം പറയുന്നത്. ബി പാഷനേറ്റ്, ബി ഇൻക്വിസിറ്റീവ് അബൌട്ട് വാട്ട് യു വാണ്ട് ടു നോ. ഐ മീൻ നമുക്കെല്ലാം അറിയാമെന്ന് ധരിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ദർ ഈസ് എ ബെറ്റർ വേൾഡ് ഔട്ട് സൈഡ് ഓൾസോ. എന്നിതരം കുറേ കാര്യങ്ങൾ നമുക്കറിയില്ല എന്നറിയുന്നത് നല്ലൊരു തിരിച്ചറിവാണ്. ദാറ്റ് എഗ്രി വിത്ത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അവരുടെ പൈസ എന്നതിൽ ഉപരിയായിട്ട് നമുക്ക് പലർക്കും ഇത് എത്തിക്കാൻ പറ്റുന്നില്ല. വർക്ക് ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പേസിലോ അല്ലെങ്കിൽ ഒരു ഗാലറിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അതിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നത് പലരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നേരിടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഏതെല്ലാം ഗാലറികളാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഏതെല്ലാം മ്യൂസിയങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നമ്മൾ വി ഷുഡ് നോട്ട് റെസ്ട്രെയിൻ ടു യുവർ സെൽഫ് ടു ദിസ് പ്ലേസ്. നമ്മൾ പുറത്ത് പോയാലും നമ്മൾ ഇത്തിരി ദൂരെ നിൽക്കുമ്പോഴാണ് എനിക്ക് കേരളത്തെ കൂടുതൽ കാണാൻ പറ്റുന്നത്. ഞാൻ മുംബൈയിലുള്ളത് കൊണ്ടാണ് എനിക്ക് ആ പേഴ്സ്പെക്റ്റീവ് ഉള്ളത്. ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് യു ആർ ബോൺ ഇൻ മുംബൈ, ഗോ ടു പൂനെ, ഗോ ടു അഹമ്മദാബാദ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇപ്പം നമ്മൾ അച്ഛനും അമ്മയും തന്ന കഞ്ഞിയും പയറൊക്കെ കഴിച്ച് ജീവിക്കാനൊരു സുഖമുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഏൺ ദാറ്റ് വിത്ത് യുവർ എഫേർട്ട്. ദാറ്റ് ഈസ് മച്ച് മോർ ടേസ്റ്റിയർ ദാൻ വാട്ട് ദേ ഗിവ് ഇറ്റ് വാസ്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് യാത്രകൾ ചെയ്യുക, പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണുക, വായിക്കുക, അറിയുക, കേൾക്കുക, സംവാദങ്ങളുണ്ടാവുക. തിങ്ക് പോസിറ്റീവ് ആൻഡ് കീപ് വർക്കിംഗ് ഞാനത്ര പറയാം. വി ആർ വർക്കി എന്ന് വർക്കി എന്ന് പറയാം, വർക്കി എന്ന് വിളിക്കാം എല്ലാവരും വർക്കി എന്ന്. ഐ ഈസ് ടു യുനോ ഞാൻ
വൈകിട്ട് 7 മണി തുടങ്ങി രാത്രി 1:30 വരെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ റെസ്റ്റോറൻറ്റിൽ മൈ ജോബ് വാസ് ടു സ്കെച്ച് പീപ്പിൾ. ഐ ഡിഡ് നോ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഈ ആൾക്കാരെ സ്കെച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 5 മിനിറ്റ്സ് സ്കെച്ചസ് ദി കം അപ്പ് വിത്ത് സം സജഷൻസ് സ്റ്റാർട്ട് ടോക്കിംഗ് ലിസണിങ് ടു ദം ഗിവൺ മീ കോൺഫിഡൻസ് ടു ഫേസ് എനിബഡി ആൻഡ് സ്കെച്ച്. അപ്പോൾ അത് അവനിലേക്ക് രാത്രി 1:30 കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ ഈസ് അറൗണ്ട് 45 മിനിറ്റ്സ്. അപ്പോൾ വീട്ടിലെത്തുന്നത് അറൗണ്ട് 2:33 AM. ഞാൻ 2:33 AM ദെൻ സ്റ്റിൽ ഐ റീഡ് ലിറ്റിൽ ബിറ്റ് ദെൻ ഐ ഗോ ടു സ്ലീപ്. വേക്ക് അപ്പ് ഐ മേ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് ഇൻ കോളേജ്. മൈ കോളേജ് സ്റ്റാർട്ട് ബൈ 8:30 AM. എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് മെയ്ഡ് മീ, എനിക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അറിയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, സ്നേഹിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. സോ ഐ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ഐ എം നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദാറ്റ്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾ മൈ ട്രാവൽ ഐ ലേൺ എ ലോട്ട്, ടോക്ക് ടു പീപ്പിൾ, വോണ്ട് ടു നോ. പക്ഷേ നമ്മുടെ കുടുംബത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്ന ഒരു റിഗ്രറ്റ് ഉണ്ട് എനിക്ക്. ഐ ഫീൽ ദാറ്റ് ഇന്നോ ഐ ഹാവ്ൻ സ്പെൻഡ് മച്ച് ടൈം വിത്ത് മൈ ഫാമിലി. എൻ്റെ കുട്ടികൾ 10-12 വർഷമായിട്ട് ഞാൻ ഐ എം നോട്ട് റിയലി ഗിവിങ് ദം എനഫ് ടൈം. എങ്ങനെയായിരിക്കാം ബോസിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ചെറിയ കുട്ടികളെ ഈ കലാപരമായിട്ടുള്ള അവരുടെ ഒരു കല വരച്ചു പഠിക്കുക എന്നതിലുപരിയായിട്ട് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാൻ സാധിക്കുക? എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? അത് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ മ്യൂസിയങ്ങളിൽ ഇരുന്നിട്ട് പിക്കാസോൻ്റെയും ബ്രാക്കിൻ്റെയൊക്കെ മുമ്പിലേക്ക് ഇരുന്നിട്ട് അപ്പോൾ ടീച്ചേഴ്സ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ഹൂ ഇസ് ബ്രാക്ക് അല്ലെങ്കിൽ ഹൂ ഇസ് പിക്കാസോ, അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത് കേരള ഷുഡ് മേക്ക് മോർ ആൻഡ് മോർ ഗാലറി സ്പേസസ്, മ്യൂസിയം സ്പേസസ്. അത് കണ്ടംപററി ആർട്ടിന് മാത്രമായിട്ടല്ല, സമകാലീന കലയ്ക്ക് മാത്രമല്ല, മറ്റുള്ള ഫോക്ക് ആർട്ടിനും. പക്ഷേ ആ മ്യൂസിയങ്ങളും വി ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ക്യൂറട്ടോറിയൽ ടീം ഓഫ് പീപ്പിൾ എക്സിബിറ്റിംഗ്. അങ്ങനത്തെ പ്രൊഫഷണലിസം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. വി ഹാവ് ടു സെൻസിറ്റൈസ് അവർ കിഡ്സ് എബൌട്ട് ഈച്ച് ആൻഡ് എവറിതിങ്സ് വാല്യൂ. പൂക്കളും എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളിലും കലയുണ്ട് എന്നുള്ള തിരിച്ചറിവ്. കലയുണ്ടെന്ന് പറഞ്ഞാൽ എസ്തെറ്റിക്സ്, സൗന്ദര്യശാസ്ത്രം പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ് കനോട്ട് ബി ടോട്ട്. ഇറ്റ് ഈസ് ലൈക്ക് സത്യം പോലെയാണ്, സത്യം പറഞ്ഞാൽ ഫലിക്കത്തില്ല. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. യുനോ യു ലേൺ ഫ്രം ഇറ്റ്, യു ക്യാൻ ലേൺ ഫ്രം സൈറ്റ്സ്. സോ ക്രിയേറ്റ് മോർ ആൻഡ് മോർ സൈറ്റ്സ് ലൈക്ക് ദിസ്, സോ കിഡ്സ് വിൽ ഗ്രോ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്, ബെസ്റ്റ് വേ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ, ക്രിയേറ്റ് മോർ ആൻഡ് മോർ എസ്തെറ്റിക്കൽ പ്ലേസസ്. അതിൽ സയൻസ് വേണം. ഇന്നു ഫ്യൂച്ചർ ഈസ് ആർട്ട്, ഡിസൈൻ, ടെക്നോളജി. വെനൈസി ആർട്ട് എന്ന് പറയുന്നത് എസ്തെറ്റിക്സ് എന്നുള്ളൊരു രീതിയിലാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്, അതൊക്കെ കുട്ടികൾ പഠിച്ചോളും. ബട്ട് യു ക്രിയേറ്റ് സ്പേസസ് ഫോർ ദാറ്റ്. ഇത്രയും നേരം നമ്മളോട് സംവദിച്ച ശ്രീ ബോസ് കൃഷ്ണമാചാര്യക്ക് ആർട്ട് ബോക്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.